പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒരു കപ്പ് റവ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് റവ എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നല്ലൊരു തിളവന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് റവ കട്ട പിടിച്ചു പോവും. അപ്പോൾ കട്ടയൊന്നും പിടിക്കാത്ത വിധത്തിൽ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്ത് റവ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്ത് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ദാ ബട്ടറും റവയൊക്കെ നല്ല പോലെ തന്നെ മിക്സായി റവ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ആക്കി എടുത്താൽ മതി. അധികം കട്ടിയാവാൻ നിൽക്കരുത്. കുറച്ചൊരു ലൂസായിട്ട് തന്നെയാണ് റവ വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് റവ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ചൂടോടുകൂടെ തന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നൈസ് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത ശേഷം മിക്സ് ചെയ്ത് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ചൂടോടുകൂടെ തന്നെ മിക്സ് ചെയ്ത് എടുക്കണം. റവയും അരിപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ള എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം കറുത്ത എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എള്ള് 1-2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അയമോദകം ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഈ ചൂടിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അധികം തിക്കല്ലാതെ കുറച്ചൊരു ലൂസായിട്ടുള്ള മാവായിട്ടാണ് വേണ്ടത്. അധികം ലൂസും ആയി പോകരുത് കേട്ടോ, അപ്പം നുറുക്ക് നല്ല പോലെ എണ്ണ കുടിക്കും. നല്ലൊരു സോഫ്റ്റായിട്ട് വരുന്നത് വരെ മാവ് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ആ മാവ് ഞാൻ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് നൂൽപുട്ടിൻ്റെ അച്ചിലാണ്. അച്ചിലേക്ക് കുറച്ച് ഓലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് കണ്ടോ, ഇതുപോലെ സിംഗിൾ സ്റ്റാർ അച്ചാണ് ഞാൻ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മാവ് കുറേശ്ശായി ഈ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സിലിണ്ടർ ഷേപ്പിലാക്കിയ ശേഷം നമുക്ക് അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പീച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഞാനിതുപോലെ ഒരു പാത്രം കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് നുറുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പീച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. മാവ് അധികം കട്ടിയായി പോയാലും നമുക്കിതുപോലെ ഈസി ആയിട്ട് പീച്ചെടുക്കാൻ പറ്റില്ല. അധികം ലൂസായി പോയാലും നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പാകത്തിൽ വേണം മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ നുറുക്കൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോ നുറുക്കും ഇട്ട് കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയി വന്നാൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പിന്നെ നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുക. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ ഒരു കപ്പ് റവയും അരിപ്പൊടിയൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു നുറുക്കാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.